നമസ്കാരം. സ്വപ്ന ഉൾപ്പെട്ട ഹവാല കള്ളപ്പണ ബിനാമി ഇടപാടുകളിൽ കൂടുതൽ ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ED ഇന്ന് കോടതിയെ അറിയിച്ചത്. കോടതി മുറിയിലെല്ലാം പറയുന്നില്ലെന്നും എല്ലാം കേസ് ഡയറിയിലുണ്ടെന്നും കോടതിക്ക് പരിശോധിക്കാമെന്നും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. ലൈഫ് മിഷൻ അടക്കം കോഴ ഇടപാടുകളാണ് ED അന്വേഷണത്തിൽ ഇപ്പോഴുള്ളത്. അതിനിടെ സംസ്ഥാന സർക്കാരും UAE റെഡ് ക്രസൻറ്റുമായുള്ള ധാരണാപത്രവും പുറത്തു വന്നിരിക്കുന്നു. സംശയങ്ങൾ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് സ്വപ്നയ്ക്ക് പിന്നിലെ ഈ ഉന്നതർ ആരാണ്? പ്രളയ ദുരിതാശ്വാസം പോലും കൊള്ളയടിക്കാൻ വഴി തെളിയുന്നത് എങ്ങനെയാണ്? ലീഗ് നേതാവ് ശ്രീ അബ്ദുൾ റഹ്മാൻ എടത്താണി, BJP തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ VV രാജേഷ്, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ സണ്ണി എം കപ്പിക്കാട്, സുപ്രീംകോടതിയിലെ അഭിഭാഷകനായ ശ്രീ ശ്രീറാം പറക്കാട് എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. അല്പസമയത്തിനകം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ VV രാജേഷ്, ഇന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞത്, സ്വപ്നയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പറഞ്ഞത്, കൂടുതൽ ഉന്നതർ ഈ ഇടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതിൻ്റെ രേഖകൾ കേസ് ഡയറിയിലുണ്ട്, അതിൻ്റെ അന്വേഷണ വിവരങ്ങൾ കേസ് ഡയറിയിലുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ കോടതി മുറിയിൽ പറയുന്നില്ല എന്നാണ്. എന്നു മാത്രമല്ല, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ സ്വപ്നയ്ക്ക് കമ്മീഷൻ കൊടുത്ത ശേഷവും കരാറുകാരായ യൂണിറ്റാക്കിനോട് കോൺസൽ ജനറൽ പറഞ്ഞത്രേ പോയി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി MK ശിവശങ്കറിനെ കൂടി കാണാൻ. അതായത്, കമ്മീഷൻ ഇടപാടുകളിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൂടി പങ്കുണ്ടെന്നാണോ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു എല്ലാ അന്വേഷണ ഏജൻസികളും ഇതുവഴിയും കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടുകളും കോടതിയുടെ ഓപ്പൺ കോർട്ടിൽ കോടതി മുറിക്കുള്ളിൽ നടത്തിയ വാദങ്ങളുമൊക്കെ നൽകിയതിനേക്കാൾ വളരെ ആശങ്കാജനകമായുള്ള വിവരങ്ങളാണ്, ആശങ്കാജനകമായുള്ള ഒരു പ്രയോഗമാണ് ED ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത്, ഓപ്പൺ കോർട്ടിൽ ഞങ്ങളിതൊന്നും ആർഗ്യു ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ജഡ്ജിനെയാണ്, ഞങ്ങൾ ജഡ്ജിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും CD പകർപ്പൊഴികെ ബാക്കി എല്ലാ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാകുന്ന കോപ്പികളും ഡിഫൻസ് അഡ്വക്കേറ്റിന്, അതായത് പ്രതിയുടെ അഡ്വക്കേറ്റിന് എടുക്കാവുന്നതാണ്. സർട്ടിഫൈഡ് കോപ്പി ആപ്ലിക്കേഷൻ ഇട്ടാൽ ലഭിക്കും, CD കോപ്പി അത്ര കിട്ടില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥരും ജുഡീഷ്യൽ ഓഫീസറും മാത്രമുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ഈ ഓപ്പൺ കോർട്ടിൽ അവർ വാദിക്കാതിരുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗമാണ് നമ്മളെയൊക്കെ തന്നെ ആശങ്കപ്പെടുത്തുന്നത്. അതായത്, അതിലവർ പറയുന്നു സെക്രട്ടേറിയറ്റിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ട്. അതായത്, അക്കാര്യങ്ങൾ അവർ ED ഭാഗം അഭിഭാഷകൻ ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ തന്നെ ഞെട്ടിത്തരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇതിൽ പങ്കുണ്ടാകുമെന്നാണ് ED പറയാതെ പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഒരു ആശങ്ക ഉയരുന്നത്. ഇവരൊരു 750 കോടിയുടെ പറയുന്നല്ലോ, ഈ 220 കോടി അല്ലെങ്കിൽ 14 കോടിയുടെ വന്നു റെഡ് ക്രസൻ്റെ പേരിൽ. പക്ഷേ പ്രളയ സമയത്ത് ഏതോ ഒരു 750 കോടി രൂപ ആരോ അവിടെ നിന്ന് തരാമായിരുന്നു, അത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് തരാൻ സമ്മതിച്ചില്ല എന്നൊക്കെയുള്ള ഒരു കുറേ ദിവസമായിട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് സംശയം തോന്നുന്നത് അവിടെയാണ്. അതായത്, ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടി, കേരള സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി ശിവശങ്കരും സ്വപ്ന സുരേഷും ഉൾപ്പെടുന്ന വളരെ വലിയൊരു നേതൃത്വം, വളരെ വലിയൊരു ഉദ്യോഗസ്ഥ നേതൃത്വം, അതിൽ പിണറായി വിജയൻ്റെ ഓഫീസിൻ്റെ വ്യക്തമായ പങ്കോടുകൂടി, ബാക്കിയുള്ള ഞങ്ങൾക്ക് പല ഇൻഫർമേഷനും ഉണ്ട്. ഞാൻ പേരുകളൊന്നും തന്നെ ഇവിടെ പരാമർശിക്കുന്നില്ല, ആ പേരുകൾ ചർച്ചയിൽ വരട്ടെ. ഞാനായിട്ട് ആദ്യമായി പേര് പറയുന്നില്ല. ചില CPMൻ്റെ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ അറിവോടുകൂടി, ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി 780-800 കോടി രൂപ അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതാണ് സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിലൊക്കെ തന്നെ ഈ ഉന്നതോദ്യോഗസ്ഥന്മാരുടെ പണം കിട്ടിയില്ലെങ്കിലും അത്തരത്തിലുള്ള കോൺസ്പ്രസികൾ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. ഒരുപക്ഷേ അതൊരു വലിയൊരു ആർഗ്യുമെൻറ്റിലേക്ക് ഓപ്പൺ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ED ഭാഗം അഭിഭാഷകൻ ഇതൊക്കെ തന്നെ പറയേണ്ടി വരുമെന്നും, അത് കേരളത്തിൽ വളരെ വലിയൊരു അങ്കലാപ്പ് സൃഷ്ടിക്കും എന്നുള്ള ഒരു വിവരം വ്യക്തമായിട്ട് ED അറിയാം. അത് ജുഡീഷ്യൽ ഓഫീസർ, ആ ജഡ്ജ് മാത്രം മനസ്സിലാക്കിക്കോട്ടെ, അതനുസരിച്ച് തീരുമാനമെടുത്തോട്ടെ. ഇത്രയും കോൺഫിഡൻസോടുകൂടി ED പറയുന്നുവെങ്കിൽ കണ്ടതിനേക്കാൾ കൂടുതലാണ് വരാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ അബ്ദുൾ റഹ്മാൻ എടത്താണി, ഞെട്ടിപ്പിക്കുന്ന ഒരു പരാമർശമാണ് ഇന്ന് ED അഭിഭാഷകൻ കോടതിയിൽ നടത്തിയത്. UAE കോൺസുലേറ്റിലെ കോൺസൽ ജനറൽ യൂണിറ്റാക്ക് എന്ന നിർമ്മാണ കരാറുകാരോട് പറഞ്ഞു,
സ്വപ്നയ്ക്ക് കമ്മീഷൻ കൊടുത്ത ശേഷമാണ്. അതാണ് ഒരു കോടി എന്ന് സ്വപ്ന അന്വേഷണ ഏജൻസിയോടെല്ലാം പറയുന്നത്, കോടതിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലക്കാരനായ ശിവശങ്കറിനെ കാണണം, അതും കൈക്കൂലി കൊടുക്കാനായിരുന്നു എന്ന മട്ടിലാണ് ഇന്ന് അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത്. കൂടുതൽ അന്വേഷിച്ച് പുറത്തു വരേണ്ടതാണ് എല്ലാം. സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയിൽ, അതും പ്രളയ ദുരിതാശ്വാസമായി ഈ പദ്ധതിയുടെ ഭാഗമാകാൻ റെഡ് ക്രസൻ്റ് എത്തുമ്പോൾ, ആ റെഡ് ക്രസൻ്റിനെ നിയോഗിക്കുന്ന ഒരു രാജ്യമുണ്ടല്ലോ, ആ രാജ്യത്തിൻ്റെ കോൺസുലേറ്റിൽ കോൺസൽ ജനറൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൂടി കാണൂ ഈ കമ്മീഷന് ശേഷമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കേണ്ടത് എന്താണ്? ഇനി കുറേ നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകമാണിത്. ഇവിടെ നടക്കുന്നത് സത്യത്തിൽ ഒരു കൺസൾട്ടൻസിയുടെ ഭരണമാണ്. കാരണം എല്ലാം കൺസൾട്ടൻസി വഴിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കേരളം ഭരിക്കുന്നത് എങ്കിൽ ഗവൺമെൻറ് ഏജൻസികൾക്ക് വലിയ പ്രാമുഖ്യമുണ്ടായിരുന്നു. ഇത് കോസ്റ്റ് ഫോർഡിനെ മാറ്റി നിർത്തിയിട്ടാണ് ഇവർക്ക് നൽകുന്നത്. അത് നൽകുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇത് വലിയ ഒരു വെട്ടിപ്പിലേക്കുള്ള വഴിയൊരുക്കുകയാണെന്ന്. കേരള സർക്കാരിനെതിരെ യാതൊരു പങ്കുമില്ല എന്നുള്ള രീതിയിൽ കൈയൊഴുകുകയാണ്. ഇത്രയും കാലം കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് തീരുമാനിക്കേണ്ടത് അത് ഫണ്ട് നൽകുന്ന റെഡ് ക്രോസ് ആണ്, അല്ലാതെ ഇവിടെയുള്ളവരാരുമല്ല എന്ന്, റെഡ് ക്രസൻ്റ് ആണ് എന്നാണ്. അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ശിവശങ്കറിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യങ്ങൾ കൃത്യമായി ഇടപെട്ടിരുന്നു എന്നാണ്. അതുമാത്രമല്ല, അത് കഴിഞ്ഞിന്ന് മറ്റൊരു കാര്യം കൂടി പറയുന്നു. കാരണം 2 വർഷത്തോളമായിട്ട് കേരളത്തിലേക്ക് എത്തുന്ന ഡിപ്ലോമാറ്റിക് ബാഗേജുകളെ കുറിച്ച് ഇവിടേക്ക് ഒരു അനുമതിക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. സംസ്ഥാന സർക്കാരിനോട് ഇവിടുത്തെ നമ്മുടെ ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസറാണ് പറയുന്നത് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന്. അപ്പോൾ അത് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ വളരെ കൃത്യമായ ചില ഇടപെടലുകൾ ഇതിലുണ്ടായിട്ടുണ്ട്. ഇത്രയും കാലം നാട്ടിൽ നടന്ന എല്ലാവിധ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ നടന്നിരിക്കുന്ന എല്ലാ നെറികേടിലും വഴിമതിയിലുമൊക്കെ തന്നെ സമസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ വലിയ ഇടപെടലുകളുണ്ടായി എന്ന കാര്യം വളരെ വ്യക്തമാവുകയാണ്. അതുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷണം വേണമെന്ന് പറയുന്നത്. ഇത് ലൈഫ് ലൈൻ പാതിയിൽ മാത്രം അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഒരുപാട് നടത്തുന്നുണ്ട്. 3 കേന്ദ്ര ഏജൻസികൾ ഇതിനകമുണ്ട്. ശ്രീ രാജേഷിനെ പോലെയുള്ള നേതാക്കൾ പറയുന്നത് പുറത്തറിയാത്ത രഹസ്യാന്വേഷണ ഏജൻസികളും ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ടെന്നാണ്. അല്ല, അന്വേഷണം നടക്കട്ടെ, ഞങ്ങളും പറയുന്നത് അന്വേഷണം നടക്കണം. അന്വേഷണം നടത്തിയിട്ട് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. പക്ഷെ അന്വേഷണം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായും ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ട്. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച്, ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം കയറി ഇറങ്ങുന്ന ഘട്ടത്തിൽ അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് ആ അന്വേഷണത്തെ നേരിടുക എന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യ രാഷ്ട്രീയത്തിലും ഒന്നും ഇല്ലാത്ത ഒരു കീഴ്വഴക്കമാണ്. അങ്ങനെ ഒന്നില്ല. അതേസമയത്ത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ്. അധികാരസ്ഥാനത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ അവിടെ നടക്കുന്ന അന്വേഷണത്തിൽ ഞങ്ങൾ സുതാര്യമായി നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുക? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഓരോരുത്തരും അദ്ദേഹം പുറത്താക്കിയെന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് ശിവശങ്കറെ ഞങ്ങൾ മാറ്റി. മുഹമ്മദ് ഷാ എത്തിയ ശേഷം പുറത്തു വന്ന കരാറിന്റെ വിശദാംശങ്ങൾ നിയമ വ്യാഖ്യാനത്തോടുകൂടി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ശ്രീ സണ്ണി എം കബിക്കാട്, ഓരോ കോടതിയിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്നതാണ്. ഉന്നത ബന്ധം പറയുന്നു, പോലീസിലെ ഉന്നതരുമായി ബന്ധം, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുമായി ബന്ധം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വലിയ സ്വാധീനം, പിന്നെ ഈ കൈക്കൂലിയുടെ കണക്ക് പറയുമ്പോൾ ഒരു കോൺസുലേറ്റിലെ കോൺസൽ ജനറൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അടുത്തേക്ക് ഈ കരാറുകാരനെ അയക്കുന്നു, അവിടെ കിട്ടേണ്ട പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരു ഫ്ലഡ് റിലീഫിൽ പോലും കൈയിട്ട് വാരുന്ന തരത്തിലുള്ള കഥകളാണ് പുറത്തേക്ക് വരുന്നത്. ശ്രീ കബിക്കാടിന് എന്താണ് തോന്നുന്നത്? കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിൻ്റെ നിഴലിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല. അത് മുഖ്യമന്ത്രി എത്രമേൽ കൈ കഴുകിയാലും
മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ധാർമ്മികമായ ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്നതുറപ്പാണ്. പക്ഷേ നാം ഈ വിഷയത്തെ സമീപിക്കേണ്ടത് തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുപോലെ അഴിമതിയുടെ കേന്ദ്രമാകുന്നത് ആദ്യമല്ല എന്ന് നമുക്കറിയാം. ഇതിന് മുൻപുള്ള ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്തും സമാനമായ ഒരുപക്ഷെ ഇതിനേക്കാൾ ചെറുതായ ഒരു വലിയൊരു വിവാദം അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിന് ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ നമ്മുടെ സംവിധാനത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് പിണറായി വിജയൻ്റെ മാത്രം കാര്യമായിട്ട് ഞാനിതിനെ കാണുന്നില്ല, മറിച്ച് നമ്മുടെ സംവിധാനം ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുമ്പോൾ ഈ സംവിധാനം അഴിമതിരഹിതമായും നിയമപരമായും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമാണ് അവർക്കുള്ളത്. അക്കാര്യത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തും ഈ ഗവൺമെൻറ് കാലത്തുമൊക്കെ നമ്മൾ നിരവധിയായ കഥകൾ കേൾക്കുന്നു. ഇത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ തന്നെ വലിയൊരു തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് എന്ന ഉത്തരവാദിത്വ ബോധ്യത്തോടുകൂടി വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുവാൻ. ഈ അന്വേഷണം നടക്കുമ്പോൾ ഈ അന്വേഷണത്തിലൂടെ ഈ പറയുന്ന സ്വപ്ന സുരേഷിനെയോ അല്ലെ ശിവശങ്കറിനെയോ മാത്രം ശിക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരുപക്ഷെ നമുക്ക് ഈ പ്രതിസന്ധിയെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന നമ്മുടെ സംസ്ഥാന സംവിധാനം നേരിടുന്ന ഒരു പ്രതിസന്ധിയെ മറികടന്ന് പോകാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. മറിച്ച് ഈ അനധികൃതമായി മനുഷ്യർക്ക് കടന്നു വരാൻ കഴിയുക, ഏതൊരാൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സ്വാധീനിക്കാൻ കഴിയുക, കേരളത്തിൽ 4.5 വർഷമായിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അറിയാതെ പോകുന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാവുക, മുഖ്യമന്ത്രി എന്നിട്ട് എനിക്കറിയില്ല, അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് കൈകഴുകുക, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഈ ലൈഫ് മിഷൻ പദ്ധതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടതാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കേരളത്തിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച ഒരു വലിയ പദ്ധതിയാണത്. ആ പദ്ധതിയിലാണ് 1 കോടി രൂപ സ്വപ്ന സുരേഷ് വാങ്ങി എന്ന വാർത്ത പുറത്തു വന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സ്വപ്ന സുരേഷ് മാത്രം പൈസ വാങ്ങിയെന്ന് നമുക്ക് കരുതേണ്ടതില്ല. നമുക്കറിയാം ഇപ്പോൾ ഇതിൻ്റെ ഒരു പൈലറ്റ് പദ്ധതി പ്രഖ്യാപിച്ചു, അതിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഈ ലൈഫ് മിഷൻ്റെ ഒരു പൈലറ്റ് പദ്ധതി പ്രഖ്യാപിച്ച് 217 വീടുകളാണ്, അതിൽ 24.28 കോടി രൂപ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് നിർമ്മിക്കാൻ ഏതാണ്ട് 11.44 ലക്ഷം രൂപ മുടക്കി എന്നാണ് പറയുന്നത്. കേരളത്തിലെ വീടില്ലാത്ത ഭൂമിയില്ലാത്ത ദളിതർക്കും ആദിവാസികൾക്കും വെച്ചു കൊടുക്കുന്ന വീടാണെന്ന് ഓർക്കണം. 11.5 ലക്ഷം രൂപയാണ് ഒരു വീടിന് ചെലവഴിച്ചത്, 400 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ളത്. ഇവരാരോടാണ് ഇത് പറയുന്നത്? ഇതിൽ വളരെ വലിയ കമ്മീഷനും ഇടപാടുകളും ഉണ്ട് എന്ന് നമ്മൾ കാണണം. അവിടെ ഞാൻ പറയുന്നൊരു കാര്യം, കേരളത്തിൽ ഈ സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള അനൗപചാരികമായ ബന്ധത്തിലൂടെ ഉണ്ടായൊരു അഴിമതിയായിട്ടല്ല നമ്മളിതിനെ കാണേണ്ടത്. മറിച്ച് കേരളം മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന, കേരളത്തിലെ മുഴുവൻ സംവിധാനത്തെയും ഗ്രസിച്ചിരിക്കുന്ന ഒരു കാര്യമായി നാം ഇതിനെ കാണണം. അനധികൃത നിയമനം, സ്വപ്ന എങ്ങനെയാണ്, 10ാം ക്ലാസ് മാത്രമേ ജയിച്ചിട്ടുള്ളതെന്നാണ് സ്വപ്നയുടെ ബ്രദർ തന്നെ വെളിപ്പെടുത്തിയൊരു കാര്യം. സ്വപ്ന എങ്ങനെയാണ് ഈ ഉന്നത പദവിയിലേക്ക് എത്തിയത്? എന്നാൽ സ്വപ്നയെ പുറത്താക്കി കളയാമെന്നാണ് കേരളം വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത്, കേരളത്തിലെ ഗവൺമെൻറ്റിനോട് ഞാൻ പറയുന്നത്, കേരളത്തിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അനധികൃതമായി PSC വഴിയല്ലാതെ നിയമിച്ച വിവരങ്ങൾ നിങ്ങൾ പുറത്തു വിടണം, അതിന് നിങ്ങൾ ധൈര്യമുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് നമ്മളിതിനെ അഴിമതിരഹിതമാക്കി മാറ്റേണ്ടത്. സ്വപ്നയ്ക്കെതിരെയും ഈ പറഞ്ഞ ശിവശങ്കറിനെതിരെയും കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയും വെറുതെ ഗോഗുവ വിളിക്കുക എന്നതിനപ്പുറം നമ്മുടെ സംവിധാനത്തെ അഴിമതിരഹിതമാക്കുവാനുള്ളൊരു യുദ്ധമായി, ഒരു സന്ദർഭമായി നമ്മളിതിനെ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോയത്. നിങ്ങൾക്കറിയാമല്ലോ, പ്രളയത്തട്ടിപ്പ്, ട്രഷറിയിലെ പൈസ 20 കോടി രൂപയാണ് ഒരു ഉദ്യോഗസ്ഥൻ തട്ടിക്കൊണ്ടുപോകുന്നു, ഓർക്കണം. ഇതെങ്ങനെ പരിഹരിക്കും? അത് പരിഹരിക്കണമെങ്കിൽ ഈ സംവിധാനത്തിൽ കൃത്യമായ അഴിച്ചുപണിയും സുതാര്യതയും ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിലേക്ക് കേരളത്തിൻ്റെ ശ്രദ്ധ ഈ സന്ദർഭത്തിൽ ഉണ്ടാവുക എന്നതാണ് കരണീയമായിട്ടുള്ളൊരു കാര്യം. എനിക്ക് യാതൊരു തർക്കവുമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് കൈകഴുകാൻ പറ്റില്ല. അദ്ദേഹം ഇതറിഞ്ഞില്ല എങ്കിൽ
നാലര വർഷമായി ശിവശങ്കറിനെ കൂടെ കൊണ്ട് നടന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിവുകെട്ട ഒരു ഭരണാധികാരിയാണെന്ന് സ്വയം സമ്മതിക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്നവർ ഈ സംവിധാനത്തെ നിയമപരവും സുതാര്യവും അഴിമതിരഹിതവുമായി കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു സംവിധാനം വേണമെന്നാണ് കേരളം ആവശ്യപ്പെടേണ്ടത് എന്നതാണ് എനിക്ക് പറയുവാനുള്ള ഒരു അഭിപ്രായം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീ സണ്ണി ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ മാത്രമല്ല, വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പ്രോജക്റ്റിലെ 1 കോടിയുടെ കമ്മീഷൻ മാത്രമല്ല, അതിൽ കൂടുതലുണ്ട്. ഏതാണ്ട് 4 കോടിയോളം കമ്മീഷൻ ഉണ്ടെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സ്വപ്നയ്ക്ക് കിട്ടിയ 1 കോടി. കേരളത്തിൽ ലൈഫ് മിഷൻ്റെ ഭാഗമായി വേറെ ഉണ്ടാക്കിയ ഫ്ളാറ്റുകളുടെ നിർമ്മാണ ചെലവ് പരിശോധിച്ചാൽ അത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല. അവിടെയും അഴിമതിയുണ്ട്. അപ്പോൾ അഴിമതിയുടെ തലങ്ങൾ ശിവശങ്കറിലും സ്വപ്നയിലും മാത്രമല്ല മറ്റ് പലയിടങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. അതൊക്കെ പരിഹരിക്കുകയാണ് വേണ്ടതെന്ന വളരെ വലിയ ഒരാശയമാണ് ശ്രീ സണ്ണി മുന്നോട്ട് വെച്ചത്. ശ്രീ മുഹമ്മദ് ഷാ, ശ്രീ മുഹമ്മദ് ഷായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ ലൈഫ് മിഷനും റെഡ് ക്രസൻറ്റുമായി ഒപ്പുവെച്ച MOU കാര്യം ചർച്ച ചെയ്യാൻ. സത്യത്തിൽ സംസ്ഥാന സർക്കാരും റെഡ് ക്രസൻറ്റുമായാണ്, UAE റെഡ് ക്രസൻറ്റുമായാണ് ഈ MOU ഒപ്പുവെച്ചിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഈ ആദ്യത്തെ MOU മാത്രമേ ഉള്ളൂ. മറ്റ് പദ്ധതികൾക്കായി സ്പെസിഫിക്കായി എന്തെങ്കിലും എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടോ എന്നിപ്പോൾ അറിയില്ല. അത് ദുരൂഹമായി നിൽക്കുന്നു. ഈ MOU ഉൾപ്പെടെയുള്ള ഒരു വിവരവും സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ഇന്നും വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു 8 ദിവസമായി അദ്ദേഹം കത്തുകൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇതുവരെ ഇത് കിട്ടിയിട്ടില്ല എന്ന്. നാളെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് റെഡ് ക്രസൻറ്റ് ഒരു പദ്ധതി നടപ്പാക്കുന്നു, അതിൽ സർക്കാരിന് ഒരു കാര്യവുമില്ല, അത് ആർക്ക് കൊടുക്കുന്നു ആര് നടപ്പാക്കുന്നു എന്നത് സർക്കാരിന് വിഷയമല്ല എന്നാണ്. പുറത്തു വന്നിരിക്കുന്ന ഈ MOU വിവരങ്ങൾ ആ വാദം തള്ളുന്നുണ്ടോ? വിനു, ഇത് MOU എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പദ്ധതിയുടെ എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുണ്ടാക്കുന്ന ഒരു ധാരണയാണ്. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ കേൾക്കാമോ? അവനു കേൾക്കാം കേൾക്കാം. ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇനി ഫർദർ ആയിട്ടുള്ള എഗ്രിമെൻറ്റുകളും പ്രൊജക്റ്റും മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ ഒരു ധാരണയുണ്ട്, ആ ധാരണ MOU എന്ന് മനസ്സിലാക്കാവുന്ന ഒരു ധാരണയിലെത്തി എന്നുള്ളതാണ്. പ്രൊജക്റ്റ് നടക്കുകയും ചെയ്യുന്നു, പ്രൊജക്റ്റിൻ്റെ പണികൾ നടക്കുന്നു, അതിൻ്റെ ഫണ്ട് കൈമാറുകയും ചെയ്തിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഇതിനിടയ്ക്ക് ഒരു എഗ്രിമെൻ്റ് ഉണ്ടോ? ഇനി ആ എഗ്രിമെൻ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആ എഗ്രിമെൻ്റ് ഉണ്ടാകേണ്ടത് ഈ പ്രൊജക്റ്റിൻ്റെ ഡിസൈന്, അതിൻ്റെ നടത്തിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടാണ്. ഇതിനെ ജോയിന്റ് പ്രൊജക്റ്റ് ശ്രീ മുഹമ്മദ് ഷാ, കാരണം ഇത് 1 കോടി ദിർഹത്തിൻ്റെ MOU ആണ് അല്ലേ? 1 കോടി ദിർഹം, അതായത് 20 കോടി രൂപ ഇപ്പോഴത്തെ വിനിമയ നിരക്കനുസരിച്ച്. അതിൽ ഏതാണ്ട് 70 ലക്ഷം ദിർഹം എന്ന് പറഞ്ഞാൽ 14 കോടി രൂപ ഫ്ളാറ്റിനായി 30 ലക്ഷം ദിർഹം, അതായത് ഏതാണ്ട് 6 കോടി രൂപ ഒരു ആശുപത്രിക്കായി. അതാണ് ഈ MOU പറയുന്നത്. അപ്പോൾ ഈ MOU പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് എഗ്രിമെൻ്റ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ MOU എന്നത് ഉണ്ടായി എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ നേരത്തെ ഡിക്ലെയർ ചെയ്തതാണ്. അതൊരു വലിയ കാര്യമായി പെരുമ്പറ കൊട്ടിയ ഒരു ഇഷ്യൂമാണ്. ആ MOU ശേഷം അവിടെ പണി കെട്ടിടത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പണി ഇപ്പം നിന്ന് നടക്കുകയാണ്, പണി നടന്നിരുന്നു. ആ പണം മുഴുവൻ കൈമാറിയിരിക്കുന്നു. ഇനിയും അറിയേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നെങ്കിൽ ആ എഗ്രിമെൻറ്റിൻ്റെ ടേംസ് എന്താണ്? ഇതൊരു ജോയിൻറ്റ് വെഞ്ചർ ആയതുകൊണ്ട് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ സാധിക്കില്ല എന്ന് MOU തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ആ എഗ്രിമെൻറ്റ് എങ്ങനെയാണ്, ആ എഗ്രിമെൻറ്റിലൂടെയാണോ ഇപ്പോൾ വന്നിരിക്കുന്ന യൂണിറ്റ് ആക്ക് വന്ന എൻട്രി ആയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ആക്കിൻ്റെ എൻട്രി പോലും ഒരു ഡൂബിയസ് ആക്ഷനാണ്. കാരണം യൂണിറ്റ് ആക്കിൻ്റെ എൻട്രിക്ക് ഒരൊറ്റ പ്രപ്പസേ ഉള്ളൂ, ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താൻ സമ്മതമായ ഒരു കമ്പനിയുടെ എൻട്രിയാണ്. ഇപ്പോൾ ഹാബിറ്റാറ്റിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ഹാബിറ്റാറ്റ് ഒക്കെ മാറി നിൽക്കുന്ന കാര്യം, ഇത്തരം ട്രാൻസാക്ഷന് വില്ലിംഗ് അല്ലാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ ഈ പണം കിട്ടിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പണം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇത് ഈ എമൗണ്ട് ചാരിറ്റി എമൗണ്ട് ആണ്, റെഡ് ക്രസൻറ്റിൻ്റെ എമൗണ്ട് ആണ്. ചാരിറ്റി എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസിന് വേണ്ടി ആളുകൾ കൊടുക്കുകയാണ്. ചാരിറ്റി എന്ന പർപ്പസിന് വേണ്ടി റെഡ് ക്രസൻറ്റിൻ്റെ കയ്യിലെത്തുന്ന പണം, ചാരിറ്റബിൾ പർപ്പസിനായി പൂർണ്ണമായും എത്തുമെന്ന് ഉറപ്പോടെ കൊടുക്കുന്ന പണം, അതിലാരാണോ റെഡ് ക്രസൻറ്റിലേക്ക് ആ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റെഡ് ക്രസൻറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ചാരിറ്റബിൾ പർപ്പസിന് പോകുന്നു എന്ന് ഉറപ്പാക്കേണ്ട ചുമതല അവിടെയാണ്.
അവിടെയാണ് MOU ശേഷം ഒരു എഗ്രിമെൻറ്റോടെയോ എഗ്രിമെൻ്റ് ഇല്ലാതെയോ വേറെ ഒരു കോൺട്രാക്ടറെ എൻട്രി ചെയ്തുകൊണ്ട് ആ കോൺട്രാക്ടിൽ നിന്നും പണം വാങ്ങുന്നത്. എൻ്റെ അറിവ് പ്രകാരം ആ കൺസ്ട്രക്ഷൻ പോലും സബ് കോൺട്രാക്ട് ചെയ്തിട്ട് ചെറിയ എമൗണ്ട് നടത്തിയിരിക്കുന്ന കൺസ്ട്രക്ഷനാണ്. ആ തുകയ്ക്ക് അത് തീരാൻ സാധിക്കില്ല. സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് അതിനകത്തു നിന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോയിരിക്കുകയാണ്, കൈക്കൂലിയൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. ഇനി ആ പ്രൊജക്റ്റ് തീർത്താൽ പോലും നമുക്ക് ആ പ്രൊജക്റ്റിനൊരു ക്വാളിറ്റി പ്രൊജക്റ്റായി ഫൈനലൈസ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലിരിക്കുന്ന പദ്ധതികൾ, ആദ്യത്തെ ഫസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് റെഡ് ക്രസന്റ് ആണ്, അതിനുവേണ്ടി അവരുടെ ജനറൽ സെക്രട്ടറിയാണ് ഒപ്പിട്ടിരിക്കുന്നത്. സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് കേരളയാണ്, അത് യു വി ജോസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. തദ്ദേശ ഭരണ വകുപ്പിന്റെ ഒരു പ്രോജക്റ്റാണ്, തദ്ദേശ സെക്രട്ടറിയാണ് ശരിക്കും ഒപ്പിടേണ്ടത്. ഇതിൽ യു വി ജോസിനെ കൊണ്ടുചെന്ന് ചാടിച്ചതാണോ എന്ന് സംശയമുണ്ട്. കാരണം യു വി ജോസിന് ഒപ്പിടേണ്ടി വന്നതാണെന്ന പല വാർത്തകളും ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ എഫ് സി ആർ എ അനുമതി ഒന്നും ഇല്ലാത്തതാണ്. അപ്പോൾ കുടുങ്ങുന്നത് സത്യത്തിൽ എഫ് സി ആർ എ അനുമതി ഇല്ലെങ്കിൽ കുടുങ്ങുന്നത് ഇപ്പോൾ യു വി ജോസ് ആയിരിക്കും. അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. ഇതിൽ പറയുന്നു, ദ ഫസ്റ്റ് പാർട്ടി ഇൻറ്റൻസ് ടു മേക്ക് എ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എക്സ്പീഡിയേഷൻലി. ദ ഇനിഷ്യൽ ഫ്രെയിം വർക്ക് ഫോർ ദി പ്രൊവിഷൻ ഓഫ് അസിസ്റ്റൻസ് ടു ദ വിക്ടിംസ് ഓഫ് കേരള ഫ്ലഡ്സ് വിൽ ബി AED 1 crore, ഓഫ് വിച്ച് AED 70 lakhs വിൽ ബി അലോക്കേറ്റഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹോംസ് ഫോർ ദി വിക്ടിംസ് ഓഫ് കേരള ഫ്ലഡ്സ് ആൻഡ് AED 30 lakh ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് എ ഹെൽത്ത് സെൻറ്റർ ഓപ്പറേറ്റഡ് ബൈ ദി സെക്കൻഡ് പാർട്ടി ഇൻ അക്കോർഡൻസ് വിത്ത് ദി എഗ്രിമെൻറ്റ്സ് പ്ലാൻസ് ആൻഡ് ഡീറ്റെയിൽഡ് ഡിസൈൻസ് വിച്ച് ഷാൽ ബി മെയ്ഡ് ആൻഡ് സൈൻ സബ്സിക്വൻ്റ്ലി ബിറ്റ്വീൻ ദ ടു പാർട്ടീസ്. അക്കോർഡിംഗ്ലി ഇറ്റ് ഈസ് എഗ്രീഡ് ടു ഡ്രാഫ്റ്റ് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിച്ച് വുഡ് പ്രൊവൈഡ് എ ജനറൽ ഫ്രെയിം വർക്ക് ഗവേണിംഗ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദി ടു പാർട്ടീസ് ത്രൂ ദി എക്സ്ചേഞ്ച് ഓഫ് സ്കിൽസ് കോഓപ്പറേഷൻ ആൻഡ് കോഓപ്പറേഷൻ ഇൻ ദ പ്രോജക്ട്സ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് മ്യൂച്വൽ കോഓപ്പറേഷൻ. അപ്പോൾ സർക്കാരിനാണ് ഈ തുക കൊടുക്കുന്നത്. തുടർന്നുള്ള കരാറുണ്ടെങ്കിൽ അതാണ് പുറത്തു വരേണ്ടത്. ആദ്യത്തെ വാദം പൊളിഞ്ഞു, ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. വിനു, ഇതിനകത്ത് പ്രധാനമായ കാര്യം എന്താണെന്നറിയോ? ഇത് ഈ പറഞ്ഞ 70 lakhs 30 lakhs ദൃഹം കൊടുക്കുമ്പോൾ അത് രണ്ട് കൺസ്ട്രക്ഷന് വേണ്ടിയാന്ന് പറയുന്നു. ബിൽഡിംഗ്, പിന്നെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെയും ഫ്ലാറ്റിൻ്റെയും, രണ്ട് ഹെൽത്ത് സെൻ്ററിൻ്റെയും ബിൽഡിംഗ്. എന്നിട്ട് അത് എങ്ങനെ ആയിരിക്കണമെന്ന്, ഇൻ അക്കോർഡൻസ് വിത്ത് ദി എഗ്രിമെൻറ്റ്സ് പ്ലാൻസ് ആൻഡ് ഡീറ്റെയിൽഡ് ഡിസൈൻസ് വിച്ച് ഷാൽ ബി മെയ്ഡ് ആൻഡ് സൈൻഡ് സബ്സിക്വൻ്റ്ലി ബിറ്റ്വീൻ ദ ടു പാർട്ടീസ്. അപ്പോൾ ഡിസൈനും പ്ലാനും ഒക്കെ എങ്ങനെയായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന, ഇതെങ്ങനെ നടപ്പാക്കുമെന്ന് പ്രതിപാദിക്കുന്ന ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിന് കൊടുക്കുന്ന പണമാണിത്. ആ പണം കൊടുത്തിട്ടില്ല അവിടെ, അതിനുശേഷം പണം കൊടുക്കും. പണം കൊടുക്കുന്നതിനൊപ്പം എഗ്രിമെന്റും ഉണ്ടാകണം. അപ്പോൾ ഈ എഗ്രിമെന്റ് ഉണ്ടോ? ഷായിപ്പോൾ സൂചിപ്പിച്ച എഗ്രിമെന്റിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല, അത് പുറത്ത് വിട്ടിട്ടുമില്ല, ഇനി ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഈ MOU അടിസ്ഥാനത്തിൽ യൂണിറ്റ് ആക്ടിനെ കൊണ്ടുവന്ന് ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് തീർത്തതാണോ എന്ന് അറിയില്ല. അവിടെയാണ് പ്രശ്നം. യൂണിറ്റ് ആക്ടിന്റെ എൻട്രി എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ ഇതിനകത്തെ എല്ലാ ടേംസും ഇഗ്നോർ ചെയ്തുകൊണ്ട് യൂണിറ്റ് ആക്ടിന്റെ എൻട്രി ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലാതെ വന്നതാണോ? അങ്ങനെയും നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഇവരുടെ മോഡസ് ഓപ്പറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ബലം പിടിച്ച് സമയാസമയങ്ങളിൽ ചെയ്യിക്കുന്ന ഒരു രീതിയാണ്. ആ രീതിയിലാണെങ്കിൽ ഒരു എഗ്രിമെന്റ് പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് പുറത്തു വരാ, ഈ MOU പുറത്തു വരാത്തതിന്റെ കാരണം, ഈ MOU പുറത്തു വന്നാൽ ഒരു എഗ്രിമെന്റ് ഇല്ലാതെ ഇത് ചെയ്യാൻ സാധിക്കില്ല എന്ന വിവരം ജനങ്ങൾ മനസ്സിലാക്കും എന്നത് തന്നെയാണ്. സപ്പോസ് എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, ആ എഗ്രിമെന്റിലൂടെ യൂണിറ്റ് ആക്ടിനെ എൻട്രി ആക്കിയിട്ടുണ്ടെങ്കിൽ, ആ എൻട്രിയുടെ വഴി എന്താണ്? ഒരു ഒരാളെ പ്രൊജക്ട് നടത്താൻ ഒരു ബിൽഡറെ സെലക്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രോസസ് വേണ്ടേ? അതല്ല, 4 crore വേണ്ടേ? ഈ കിട്ടുന്ന 20 crore-ൽ 4 crore തരാൻ തയ്യാറാവുന്ന ഒരാൾ വേണ്ടേ? ഈ കേരള സർക്കാരും റെഡ് ക്രസന്റുമായി ഒപ്പിട്ട് ഈ 1 crore ദീർഘത്തിന്റെ കഥ പറയുന്നു. പ്രവാസികളായ മലയാളികളടക്കം, UAE നല്ല ആളുകളടക്കം കേരളത്തിലെ എന്താണ് പ്രളയ ദുരിതാശ്വാസത്തിന് കൊടുത്തതാണ് ഈ 1 crore ദിർഹം, അതായത് 20 crore. അതിൽ 3-4 crore ഇതിൻ്റെ ഇടയിൽ നിന്നവരൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞു. അതിൻ്റെ കഥകളാണ് കോടതി മുറിയിൽ കേൾക്കുന്നത്. അന്വേഷിച്ചു പോകേണ്ടത് ഈ വഴിയിൽ തന്നെയാണ്. അന്വേഷിച്ചെത്തേണ്ടത് ഈ ട്രാൻസാക്ഷൻ ആര് നടത്തി, ഈ ട്രാൻസാക്ഷനിൽ പങ്കാളികൾ ആരൊക്കെയായിരുന്നു. അതിനകത്ത് ഇപ്പോൾ പറയുന്നല്ലോ, കൗൺസിലേറ്റ് തന്നെ ഇൻ്റർഫിയർ ചെയ്തിട്ട് ശിവശങ്കറിനെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ ഏതോ ആംബിറ്റിലാണ് ഇതിൻ്റെ കറപ്ഷൻ നടക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഒരു സ്റ്റേറ്റിൽ കറപ്ഷൻ നടക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കറപ്ഷനുമായി ഇൻട്രസ്റ്റഡ് ആയ ആളുകൾ ചുറ്റും കൂടും. കേരള സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു കൂട്ടം ആളുകൾക്ക് കറപ്ഷന് അമനബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ
കറപ്ഷനുമായി ബന്ധപ്പെട്ടവർ അവിടെ എത്തിയിരിക്കും. കറപ്ഷൻ ഇല്ലാതെ നടക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കറപ്ഷൻ അവിടെ നടത്തി. ഇതിനൊക്കെയുള്ള പാർട്ടികൾ അവരുടെ കയ്യിലുണ്ട്. യൂണിറ്റ് വരും. അത്തരം ഇനി ശിവശങ്കറിന് ഇഷ്ടമുള്ള ഒരാളെ നിയമിക്കാനാണെങ്കിൽ ഫരീദാബാദിലെ കമ്പനി വരും. ഒരു ചീഫ് മിനിസ്റ്റേഴ്സ് ഫെലോയെ നിയോഗിക്കാനാണെങ്കിൽ വേറെ ആൾ വരും. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഈ കോർഡിനേറ്ററെയും എന്താണ് ആ പോസ്റ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി, രണ്ട് ടീം ലീഡർ ഡെപ്യൂട്ടി ലീഡർ, നന്ദി ശ്രീ രാജേഷ്, അവരെ നിയോഗിക്കാനാണെങ്കിൽ മിൻ്റ് എന്ന കമ്പനി വരും. അങ്ങനെ പലരും വരും. ശ്രീ ഷാ, ഒരു കാര്യം, ഇതിൻ്റെ ആർട്ടിക്കിൾ 6 ഈ MOU ഇൻഡിപെൻഡൻസ് ഓഫ് ബോത്ത് പാർട്ടീസ് എക്സെപ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സിക്യൂട്ടിംഗ് ദ ജോയിൻറ്റ് പ്രോജക്ട്സ് ഈച്ച് പാർട്ടി ഓഫ് ദിസ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഷൽ കീപ് ഇറ്റ്സ് ഇൻഡിപെൻഡൻസി ആൻഡ് ഫ്രീഡം ടു കോൺട്രാക്ട് വിത്ത് എ തേർഡ് പാർട്ടി. ഇത് ഈ ഒരുമിച്ചുള്ള പ്രോജക്റ്റിലല്ലാത്ത ഇടങ്ങളിൽ ഇവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാകും. ഈ വടക്കാഞ്ചേരി പ്രോജക്റ്റ് ഒരു ജോയിൻറ്റ് പ്രോജക്റ്റ് അല്ലേ? കാരണം സ്ഥലം സർക്കാരിൻ്റേതാണ്, ആ മുനിസിപ്പാലിറ്റി 2 കോടി രൂപ കൊടുത്ത് വാങ്ങിയ സ്ഥലമാണ്. അങ്ങനെയെങ്കിൽ ഈ ജോയിൻറ്റ് പ്രോജക്റ്റിൻ്റെ പരിധിയിലല്ലേ അത് വരികയുള്ളൂ? ഇതിനകത്ത് പ്രൊജക്റ്റ് ഏതാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. 70 ലക്ഷം ദിർഹംസ് കൊടുക്കാൻ പോകുന്ന പ്രൊജക്റ്റ് ഏതാണെന്നും 30 ലക്ഷം ദിർഹം കൊടുക്കാൻ പോകുന്ന പ്രൊജക്റ്റ് ഏതാണെന്ന് ഡിക്ലെയർ ചെയ്തു. പ്രോപ്പർട്ടി അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിൽ ഒരു ഇൻഡിപെൻഡൻസും ഇല്ല, അതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. ആ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റിൽ മാത്രമുള്ള ജോയിൻറ്റ് വെഞ്ചർ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണത് പണി തീർക്കേണ്ടത് എന്ന ജോയിൻറ്റ് വെഞ്ചർ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്തു. ആ പ്രൊജക്റ്റുകളെ സംബന്ധിച്ച് ഒരു ഡീവിയേഷനും സാധിക്കില്ല, കാരണം അത് ഇവരുടെ മ്യൂച്വൽ റിലേഷൻ. ഈ അഗ്രിമെൻറ്റിൻ്റെ പർപ്പസ് തന്നെ അതല്ലേ? ഈ അഗ്രിമെൻറ്റിൻ്റെ പർപ്പസ് തന്നെ ഈ രണ്ട് കാര്യങ്ങളും നടത്തുന്നതിലേക്ക് ഫണ്ട് കൊടുക്കുന്നതിന്. ഇനി ഫർദർ ആയിട്ടും ഇവർ തമ്മിൽ അസോസിയേഷൻസ് ഉണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ അത് ഡിസ്ക്ലോസ് ഈ MOU ഡിസ്ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇൻഡിപെൻഡൻസ് ഉണ്ടായേക്കാം. ഇത് രണ്ട് കാര്യത്തിൽ ഒരു ഇൻഡിപെൻഡൻസും ഇല്ല. അത് എന്താണോ ഗവൺമെൻറ് അവിടെയാണ് ഗവൺമെൻറ് ചെയ്യേണ്ട ജോലി. ഗവൺമെൻറ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റിന്റെ സ്റ്റേക്ക് എഗ്രിമെന്റിൽ പറയണം. ഞങ്ങൾക്ക് ഇന്ന ഇന്ന പോലെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺട്രാക്ടറെ ഒരു ബിൽഡറെ തീരുമാനിക്കുന്നെങ്കിൽ ആ നിയമത്തിന്റെ പർവ്യൂടെ ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ചെയ്യുന്നത് കൊണ്ട് എന്ന് പറയേണ്ടതും ആ ക്ലോസ് എഗ്രിമെന്റിൽ കേട്ടേണ്ടതും അവരാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരാളെ ഐഡന്റിഫൈ ചെയ്ത് എന്നത് കമ്മീഷൻ പറയേണ്ട ചുമതല ഗവൺമെന്റിന്റേതാണ്. ഐഡന്റിഫൈ ചെയ്ത കമ്മീഷൻ എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ അതുകൊണ്ട് ഈ 20 കോടിയിൽ 4 കോടി കമ്മീഷനായി പോകുമെന്നുള്ളത് ഒരു പക്ഷേ അവിടുത്തെ സാധാരണ നിയമമായിരിക്കും. ശ്രീ രാജേഷ്, വിനോ, ഇപ്പോൾ 20 കോടിയിൽ 4 കോടി, അതായത് 20% കമ്മീഷനായിട്ട് പോകുന്നു. സ്വാഭാവികമായിട്ട് ഈ ബിൽഡർ അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് പ്രതീക്ഷിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു കെട്ടിടം വെച്ച് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് ന്യായമായ ലാഭം കിട്ടണം. അപ്പോൾ ഈ ന്യായമായ ലാഭവും കമ്മീഷനും കഴിഞ്ഞിട്ട് എത്ര രൂപയായി? പിന്നെ ഇതിനിടയ്ക്ക് ഉദ്യോഗസ്ഥന്മാരുടെ കമ്മീഷനും കൊടുക്കണം, ജി എസ് ടി കൊടുക്കണം, നോട്ടീസ് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മറ്റുള്ള അവതാരങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ ചെറുതായിട്ടില്ല കൊടുക്കേണ്ടി, ഇതൊക്കെ സാങ്ഷൻ ചെയ്യാൻ ഓരോ മേശയിലിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തന്നെ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞ് എത്ര രൂപയുടെ സിമെൻറ്റും എത്ര രൂപയുടെ കമ്പിയും ഒക്കെ ഫ്ളാറ്റിൽ കയറും? ഇതിനകത്ത് കിടക്കുന്ന പാവപ്പെട്ടവരുടെ ജീവൻ എന്ത് സുരക്ഷിതമാണെന്നും കൂടി പറയണം. ഗവൺമെൻറ് അധികാരി ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ശ്രീറാം, സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ശ്രീറാം. പല വഴികൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അഴിമതി നടത്തുന്നതെന്ന് ഇപ്പോൾ വിവിധ കോടതി മുറികളിലൂടെ വിവിധ അന്വേഷണ ഏജൻസികളുടെ നിഗമനങ്ങളിലൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീറാമിന് ഈ MOU ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ്, സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോഴെല്ലാം തന്നെ അതില് ആദ്യത്തെ ഒരു ഒരു സെറ്റ് ഒഫൻസുകൾ, അതായത് മെയിൻ ഒഫൻസുകൾ, അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം നടന്നതിന് ശേഷം അതിലത്തെ പണം എവിടെ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്, പണം എങ്ങനെയാണ് ചെലവഴിച്ചിട്ടുള്ളത്, പണം എങ്ങനെയാണ് കൈമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ പറ്റി പിന്നീട് അന്വേഷിക്കാം എന്ന് പറയുന്ന രീതി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ അന്വേഷണവും അപ്പോൾ തന്നെ നടത്തുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് വന്നതിന് ശേഷം തന്നെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്നുള്ള വാക്ക് നമുക്ക് പരിചിതമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എങ്ങനെയാണ് ഉത്ഭവിക്കുന്നത്, അതായത് ഈ പണം എവിടെ നിന്നാണ് വരുന്നത് ഏതൊക്കെ കരങ്ങളിലാണ് എത്തുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ NIA റിമാൻഡിന് ശേഷം തന്നെ ഉടനെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരു റിമാൻഡ് വേണമെന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളുടെ മുകളിലുള്ള അന്വേഷണത്തിനായി പ്രതിയെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പൊ വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
അടുത്ത കാലത്ത് രാഷ്ട്രീയ പ്രതിഫലനമുള്ള എല്ലാ കുറ്റകൃത്യങ്ങളിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കുറച്ചു കാലം പ്രതികളുടെ റിമാൻഡ് ചോദിക്കുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം സൈഡ് ബൈ സൈഡ് തന്നെ നടക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിലുള്ള ഈ ഇഡിയുടെ അന്വേഷണവും അതിലൂടെ വന്നിട്ടുള്ള ഒരു പറ്റുന്ന റിവലേഷനും ഒക്കെ ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു ഒരു വളരെ സാധാരണമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രതിഫലനങ്ങളുള്ള ഒരു കേസിൽ. പക്ഷേ എങ്കിലും ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്കുള്ള ഒരു ധാർമ്മികതയുടെ പുറത്ത് എനിക്ക് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതെല്ലാം തന്നെ പ്രതി അല്ലെങ്കിൽ പ്രതികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുമ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളതും കൺഫെസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ അത് വളരെ ഇൻവെസ്റ്റിഗേഷന്റെ തുടക്കമുള്ള കാലഘട്ടത്തിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞതൊക്കെ നേരത്തെ സൂചിപ്പിച്ചതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ നമ്മൾ ഇതിനെപ്പറ്റി ഭയങ്കര കാര്യമായിട്ട് ചർച്ച ചെയ്യും, ഇതിന്റെ എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിലും ഒരു രീതിയിൽ ഒരു ധാർമ്മികതയുടെ കുറവുണ്ട്. കാരണം അന്വേഷണം പൂർണ്ണമാവുന്നതിന് അതൊരു തടസ്സമാവാതെ ഇരിക്കണം എന്നുള്ള കാര്യവും നമ്മൾ പ്രത്യേകം നോക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇപ്പൊ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് പ്രതി പറയുന്ന കാര്യങ്ങൾ സാധാരണഗതിയിൽ പുറത്ത് നമ്മൾ കേൾക്കുന്നതല്ല. ഇതിപ്പോ രണ്ട് ഇൻവെസ്റ്റിഗേജൻസീസ് അല്ലെങ്കിൽ ഒന്നിലധികം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഒരുമിച്ച് അന്വേഷിക്കുമ്പോൾ അവരുടെ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് നമുക്കിപ്പോ ചർച്ച ചെയ്യാൻ കിട്ടുന്നത്. ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷെ ഈ പ്രതി എന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു തുമ്പ് മാത്രമാണ്, അതിന്റെ ഒരു തുടക്കം മാത്രമാണെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ഇവിടെ. ഒരു കാര്യം പറഞ്ഞോട്ടെ ശിശിറാം, ഇവിടെ കേന്ദ്ര ഏജൻസികൾ മാത്രമാണ് അന്വേഷിക്കുന്നത്, ഇതിലൂടെ പുറത്തു വരുന്ന നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് സത്യത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അന്വേഷിക്കേണ്ടതാണ്. ആ അന്വേഷണം ഉണ്ടാവുന്നില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ച് തന്നെ എത്രയോ അലിഗേഷൻസ് വരുന്നു, അതൊക്കെ ഈ കസ്റ്റംസ് അന്വേഷിച്ചോട്ടെ, ഇഡി അന്വേഷിച്ചോട്ടെ, NIA അന്വേഷിച്ചോട്ടെ എന്നുള്ള നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. പക്ഷേ ഇവിടെ അന്വേഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങളിൽ അത് അന്വേഷിക്കുന്നില്ല എന്നിടത്താണ് ഈ ചർച്ചയുടെ ഒക്കെ പ്രസക്തി. NIA അന്വേഷിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കേസിൽ എനിക്ക് തോന്നുന്നു NIAയുടെ അന്വേഷണത്തിൽ പൂർണ്ണമായിട്ട് സഹകരിക്കുക എന്നുള്ളൊരു ഒരു ധാർമ്മികതയാണ് കൂടുതലും ഇതുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസിനും വരുന്നത്. കാരണം മറ്റൊരു അന്വേഷണം നമുക്ക് ചെയ്യാൻ കഴിയില്ല, ചെയ്യാൻ പാടുകയുമില്ല. NIA പോലൊരു ഏജൻസി ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണമോ ED നടത്തുന്ന അന്വേഷണമോ കസ്റ്റംസ് നടത്തുന്ന അന്വേഷണവും അല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നത് എന്തൊക്കെയാണ് എന്നറിയാനുള്ള അവകാശം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന ഈ MOU അത് ഞങ്ങൾക്ക് കിട്ടിയെന്നേ ഉള്ളൂ. ഈ MOU കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ ഇതൊക്കെ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്, അത് തുറന്നു പറയാൻ നമ്മുടെ സർക്കാർ തയ്യാറാവണം, അതേ ആവശ്യപ്പെടുന്നുള്ളൂ. അവരിപ്പോ അതിനെപ്പറ്റി തുറന്ന് എത്രത്തോളം പറയാൻ പറ്റും എത്രത്തോളം പറയാൻ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഒരു പ്രതിനിധി ആയിരിക്കും ഉത്തരം പറയേണ്ടത്. ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാനില്ല. എങ്കിലും ഈ NIAയും ED യും അന്വേഷിക്കുന്ന ഒരു കേസിൽ അതിലെ എത്ര വിഭാഗം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, അത് ഭാവിയിലേക്കുള്ള അന്വേഷണത്തിനെ തടസ്സം ചെയ്യാത്ത രീതിയിലും അതുപോലെ തന്നെ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രതികളുടെയും അവകാശങ്ങളെ ഒരു പരിധിയിലധികം എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിലും ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ പിന്നെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശം അതിന്റെ കൂടെ തന്നെ ഈ കേസിലെ എത്രത്തോളം വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഇതിന്റെ ഒരു ആക്സസ് കിട്ടിയെന്ന് പറഞ്ഞു, എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ആക്സസ് കിട്ടിയാൽ തന്നെ നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാതിരിക്കണം, എത്രത്തോളം ചർച്ച ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകരായ നിങ്ങൾ അതിനെപ്പറ്റി ഒരു ഒരു പൊസിഷൻ എടുക്കണമെന്നും ഒരു ബാലൻസോട് കൂടി അത് ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശ്രീ ശ്രീറാമം പറഞ്ഞത്. ഇടവേളയ്ക്ക് ശേഷം എത്താം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അറിയിക്കുന്നുണ്ട്. ഈ വേണുഗോപാൽ അയ്യർ, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സ്വപ്നയുടെയും വേണുഗോപാൽ അയ്യറുടെയും പേരിലാണ് കോടിക്കണക്കിന് രൂപയുടെ ED പറയുന്ന കൈക്കൂലി എന്ന് പറയുന്ന സ്വത്തുക്കൾ കണ്ടെത്തിയത്, അതായത് നോട്ടായും സ്വർണമായും ഒക്കെ. അദ്ദേഹം IT പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരുന്നത്.
ശിവശങ്കറിൻ്റെ ആവശ്യപ്രകാരമാണ് സ്വപ്നയോടുകൂടി ചേർന്ന് ഈ ജോയിൻറ്റ് ലോക്കർ എടുത്തതെന്നാണ് ഇ ഡിയോട് വേണുഗോപാലും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ടെക്നോ പാർക്കിൻ്റെയും ഇൻഫോ പാർക്കിൻ്റെയും ടെക്നോ പാർക്ക് ക്ലബിൻ്റെയും കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെയും എല്ലാം ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഈ വേണുഗോപാൽ അയ്യറാണെന്നുള്ളതാണ്. ഇങ്ങനെ ടെക്നോ പാർക്കിൻ്റെയും ഇൻഫോ പാർക്കിൻ്റെയും ടെക്നോ പാർക്ക് ക്ലബിൻ്റെയും കെ എസ് ഐ ടി എല്ലിൻ്റെയും എല്ലാം ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ ആളാണ് സ്വപ്നയോടൊപ്പം ചേർന്ന് ലോക്കർ തുറന്നിരിക്കുന്നതും ആ ലോക്കറിലാണ് ഈ കോടിക്കണക്കിന് രൂപ നോട്ടായും സ്വർണമായും കണ്ടെത്തിയിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ ലക്ഷങ്ങളുടെയും കോടികളുടെയും നിക്ഷേപത്തിനുള്ള സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള സ്ഥാപനങ്ങളാണെന്ന് കൂടി ഓർക്കണം. അതുകൊണ്ട് കേൾക്കുന്ന വിവരങ്ങൾ കേട്ട വിവരങ്ങളെക്കാൾ വലുതാണ്. ഇനി കേൾക്കാനിരിക്കുന്നത് ചിലപ്പോൾ അതിനേക്കാൾ വലുതായിരിക്കും. ശ്രീ രാജേഷ്. വിനു, ഇതാണ് വിനു ആദ്യത്തെ ചോദ്യത്തിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ കേട്ടതിനേക്കാൾ വളരെ വലിയ വിവരങ്ങളാണ് കേൾക്കാനിരിക്കുന്നത്. വിനു ഇപ്പോൾ വായിച്ചത്, അങ്ങേക്കിപ്പോൾ ആധികാരികമായിട്ട് ഇപ്പോൾ കിട്ടിയ വിവരമാണ് അങ്ങ് വായിച്ചത്. ഇന്നലെ രാത്രി 8 മണിക്ക് ഇതേ സമയത്ത് നടന്ന മറ്റൊരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, സർക്കാരിൻ്റെ നിരവധി ഐ ടി സ്ഥാപനങ്ങളുടെ കണക്ക് പരിശോധിക്കാൻ വേണ്ടി ശിവശങ്കരൻ ഈ ചാർട്ടേഡ് അക്കൗണ്ടിനെ ചുമതലപ്പെടുത്തിയിരുന്നു എന്ന് ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഇന്നലെ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്നും വിവരം കിട്ടിയിരുന്നു. അതായത് ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഐ ടി വകുപ്പിനെ കണക്ട് ചെയ്യുന്നു. ഞാൻ ഇന്നലെ ആ ചർച്ചയിൽ വന്ന LDFൻ്റെ പ്രതിനിധിയോട് ചോദിച്ചു, ഏത് ക്യാബിനറ്റ് എവിടെയാണ് ഡിസിഷൻ എടുത്തത്? ഈ വേണുഗോപാൽ അയ്യർക്ക് ഇതെല്ലാം കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടക്കുന്ന ഈ സ്ഥാപനങ്ങളുടെയൊക്കെ കണക്ക് പരിശോധിക്കാൻ വേണ്ടി ആരാണ് ശിവശങ്കർ എവിടെയാണ് തീരുമാനമെടുത്തത്? ഒരു ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബോഡിയിൽ തീരുമാനം എടുക്കണ്ടേ? എടുത്തത് അറിയില്ല, ആർക്കും അറിയില്ല, ഇപ്പോഴാണ് വിവരം പുറത്തു വരുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഐ ടി വകുപ്പിൽ ഇതൊക്കെ നടക്കുന്നു. ഈ ഐ ടി വകുപ്പ് ഈ സംഭവത്തിന് തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നല്ലോ, ബാംഗ്ലൂരുള്ള ഒരു ഐ ടി കമ്പനി ബാംഗ്ലൂരിലെ ഒരു ഐ ടി കമ്പനിയുമായിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ബന്ധമുണ്ട്. ഇതിൽ പല സ്ഥാപനങ്ങളുടെയും വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ബാംഗ്ലൂരിലെ കേന്ദ്രത്തിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ അവിടേക്ക് പോകുന്നു. ഊരാളുകളിൽ നിന്നും ഒരു മാസം 40-45 ലക്ഷം രൂപ വ്യത്യസ്ത പേരുകളിലാക്കിയും ഈ ബാംഗ്ലൂരിലെ ഐ ടി കമ്പനിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ED ഇന്ന് കോടതിയിൽ പറഞ്ഞത്. അതിലേക്കൊന്നും ഇതുവരെ അന്വേഷണം പോയിട്ടില്ലല്ലോ ശ്രീ രാജേഷ്. അല്ല, അതിലേക്ക് അന്വേഷണം പോകുന്ന പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ എല്ലാ ചർച്ചകളിലും പറയാനുള്ളത്, ഒരു പോലീസുകാരൻ പോയി ഒരു പ്രതിയെ പിടിച്ച് 4 തല്ലുകൊടുത്ത് മൊഴി പറയിപ്പിക്കുന്നത് പോലെ ഒരിക്കലും ED അതുപോലെ തന്നെ കസ്റ്റംസിനോ ഇൻകം ടാക്സിനോ അന്വേഷിക്കാൻ സാധിക്കില്ല. അവർക്ക് ഇത് ടെക്നിക്കൽ ഒഫൻസ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. അപ്പോൾ അവർക്ക് സഫിഷ്യൻറ്റ് ടൈം നോട്ടീസ് കൊടുക്കണം, രേഖകൾ ഹാജരാക്കണം. ഓരോ രേഖകളും കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഓരോ ചുവടും അന്വേഷണ ഏജൻസികൾക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ NIA അന്വേഷിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ശതമാന വേഗതയിൽ പോലും ഇവർക്ക് അന്വേഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അന്വേഷണം ഒരു മെല്ലെയാണ് പോകുന്നതെന്നു. പക്ഷേ വീണ്ടും ഞാൻ ചോദിക്കട്ടെ, ED കണ്ടെത്തിയ ഓരോ വിവരങ്ങളും അങ്ങ് തന്നെ ഇത് വായിക്കുന്നത് ഇല്ലെങ്കിൽ ചർച്ചയിലിരിക്കുന്ന എല്ലാവരും ഇത് കേൾക്കുന്നത് വളരെ ഞെട്ടലോടെയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗതയില്ലെങ്കിലും കിട്ടുന്ന ഓരോ വിവരങ്ങളും കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ നടന്ന ചൂതാട്ടങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കഥ പുറത്തു വരുന്നത് കൊണ്ടാണ്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങളെ ബാധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അതാണ് IT വകുപ്പ്. ഈ IT വകുപ്പിന് കീഴിലാണ് ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ. അല്ല, സ്ഥാപനങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമായി ചേർന്ന് ലോക്കർ തുറക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റിനോട് ലോക്കർ തുറക്കാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ ഈ IT പ്രിൻസിപ്പൽ സെക്രട്ടറി. തീർച്ചയായും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി എന്നുള്ളതിനേക്കാൾ രാജ്യദ്രോഹ കേസിലെ NIA കേസിലെ തീവ്രവാദ കേസിലെ പ്രതിയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളായ IT കമ്പനികളുടെ കണക്ക് പരിശോധിക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ലോക്കർ തുറന്നിരിക്കുന്നു. അവിടെ വൈപ്പും എടുക്കലും ഒക്കെയുണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് പറഞ്ഞിട്ടാണ് തുറന്നിരിക്കുന്നത്. വേറൊന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് പറയേണ്ടത് ആവശ്യമാണെന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ ഇപ്പോൾ അയച്ച സന്ദേശം പോലെ കള്ളനെ കണക്ക് പുസ്തകം ഏൽപ്പിച്ചതുപോലെ ഉണ്ടല്ലോ എന്ന്. ശ്രീ സണ്ണി എം കബിക്കാട്, വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഒരു പ്രേക്ഷകൻ ശ്രീ സണ്ണി പറയുന്നത് കേട്ട് അയച്ചതാണ്. അതായത് ഈ സർക്കാർ കൊടുക്കുന്ന ഫ്ളാറ്റുകളിൽ 1-ന് 11.5 ലക്ഷം രൂപ ചെലവ് വരുമെങ്കിൽ പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഈ 4 ലക്ഷം എന്ന് പറഞ്ഞു കൊടുത്താൽ അതുകൊണ്ട് എന്ത് ചെയ്യാനാണെന്ന്. അതിനകത്തുള്ളൊരു പ്രോബ്ലം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, ഈ ഇപ്പോൾ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട ആവേശകരമായ കഥകളിൽ മാത്രം നമ്മൾ അഭിരമിക്കാതെ
നമ്മുടെ സംവിധാനത്തിൽ തന്നെ അടിസ്ഥാനപരമായി ഇത്രയും വലിയ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് കയ്യിൽ വന്നൊരു കണക്കിൽ പ്രകാരം നോക്കും 11.44 ലക്ഷം രൂപയാണ് ഒരു വീടിന് നിർമ്മിക്കാൻ അവർ ചെലവഴിച്ചിരിക്കുന്നത്. കേരള സർക്കാർ ദളിത് വിഭാഗങ്ങൾ പട്ടികജാതി വിഭാഗങ്ങൾ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്, 6 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ അങ്ങനൊരു റേഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെലവഴിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, ഇതാണ് അതൊരു കണക്കാണ്, നമുക്ക് പുറത്ത് വന്നാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു കണക്കാണ്. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 11.5 ലക്ഷം രൂപയോളം ആകുന്നതോടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 20 കോടി രൂപ വരുമ്പോൾ 4 കോടി രൂപ കമ്മീഷനായിട്ട് പോവുകയാണ്. ഇത് ഈ പറഞ്ഞപോലെ നമ്മുടെ സാധാരണ നടക്കുന്ന ഒരു ഹൗസിംഗ് പ്രോജക്റ്റ് അല്ല ലൈഫ് പദ്ധതി, അത് വമ്പൻ തോക്കുകളാണ് അതിനകത്ത് ഇടപെടുന്നത്. വൻ തോക്കുകൾ, വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പണിയുന്ന വൻ തോക്കുകളാണ് അതിൻ്റെ കോൺട്രാക്ടർമാരായി വരുന്നത്. അവർ അഴിമതി നടത്താനുള്ള പണം കൂടിയാണ് ഈ വലിയ കണക്കിൽ വന്നിരിക്കുന്നതെന്നാണ് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം. എൻ്റെ പ്രോബ്ലം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഈ സ്വപ്നയും ശിവശങ്കർ തുടങ്ങിയ കുറേ പേരുകൾ നമ്മുടെ മുന്നിലുണ്ട്, അവർ അഴിമതി കാണിച്ചിട്ടുണ്ടെന്നുള്ള നമുക്കറിയാം, അത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ധാർമ്മികമായി അതിൽ നിന്നും കൈകഴുകി മാറാനും പറ്റില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ പറയുന്നൊരു കാര്യം, നാളെ പിണറായി വിജയൻ മാറി മറ്റൊരു മുഖ്യമന്ത്രി വന്നാലും ഇത് സംഭവിക്കില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത് നമുക്ക്? ആ ഉറപ്പാണ് കേരളത്തിന് വേണ്ടത്, അതാണ് നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടത് ഈ ചർച്ചയിലൂടെ, ഇത്തരം സംവാദങ്ങളിലൂടെ. അത് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ കേവലമായ കക്ഷി രാഷ്ട്രീയ വഴക്കായി മാത്രം നമ്മളിതിനെ ചുരുക്കിക്കാണുകയായിരിക്കും ഫലം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ സമ്പത്താണ് കൊള്ളയടിക്കപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം കൂടെ ഉള്ളൂ. 65,000 കോടി രൂപയാണ് അതിവേഗ റെയിൽവേക്ക് വേണ്ടി മുടക്ക് മുതലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 20 കോടി വന്നപ്പോൾ 4 കോടി കമ്മീഷനായി പോയി. 65,000 കോടി വരുമ്പോൾ എന്തായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അതുകൊണ്ട് അഴിമതിക്കാരായിട്ടുള്ള ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തെ നിലയ്ക്ക് നിർത്താനാണ് നമ്മൾ ഗവൺമെൻറ്റിനെ ജനപ്രതിനിധികളെ അയച്ചിട്ടുള്ളത്. അവരാ ജോലി ചെയ്യണം. ഇന്നലെ മന്ത്രി സുധാകരൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ മറന്നു പോകരുത്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ കാര്യം നടക്കില്ല എന്നാണ് അവൾ പറഞ്ഞു. ആ വാക്ക് കേട്ട് പിണറായി വിജയൻ പഠിക്കണം, അതാണ് ഞാൻ പറയുന്നൊരു കാര്യം. മന്ത്രി സുധാകരൻ പറഞ്ഞ വാക്കുകൾ പിണറായി വിജയനുള്ള താക്കീതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം തട്ടകത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് സൂക്ഷ്മ ശ്രദ്ധ വേണം. അതില്ലാതെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ധാർമ്മികമായി ബാധ്യതപ്പെടുകയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വെച്ചിട്ടുള്ളൂ, ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എന്താണെന്ന ജോലി, ഈ മനുഷ്യന്മാരെന്താണ് ചെയ്യുന്നത് കൂടി അന്വേഷിക്കണ്ടേ? ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളെയും തകർത്തു വരുന്ന വിധമാണ് ഈ അഴിമതി നമ്മളുടെ സംവിധാനത്തിൽ പിടിമുറുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അതിനകത്ത് പങ്കുണ്ടോ ഇല്ലോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഇതിൽ ധാർമ്മികമായി പങ്കുണ്ട്. ആ ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ഒരു പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളത്തിൽ കഴിഞ്ഞ 4.5 വർഷമായി ഏറ്റവും കൂടുതൽ ആരോപണങ്ങളുണ്ടായത് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനും IT വകുപ്പിനും എതിരെയാണ് എന്നതുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ഈ ആൾക്കൂട്ടത്തെ കൊണ്ടും സൈബർ ആക്രമണം കൊണ്ടും ന്യായീകരിക്കുന്നതിൽ കഥയില്ല. അതിനപ്പുറം വളരെ ഗൗരവമായി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനും ഏറ്റിട്ടുള്ള തകർച്ചയെക്കൂടി അഭിസംബോധന ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ അനധികൃതമായ നിയമനങ്ങൾ ഏതൊരാൾക്കും സ്വാധീനപ്പെടുത്താൻ കഴിയുന്ന വിധം നമ്മുടെ സംവിധാനം മാറുന്നതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അത് നാളെ വരുന്ന ഭരണാധികാരിക്കും ഇത് ബാധകമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തെ മുൻനിർത്തി വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇടവേളയ്ക്ക് ശേഷം ശിവശങ്കർ പറഞ്ഞിട്ട് സ്വപ്നയ്ക്കൊപ്പം ലോക്കർ തുറന്ന വേണുഗോപാൽ അയ്യർ എന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ടെക്നോ പാർക്കിൻ്റെയും ഇൻഫോ പാർക്കിൻ്റെയും ടെക്നോ പാർക്ക് ക്ലബിൻ്റെയും KSITL ൻ്റെയും ഒക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയത് നിലവിലുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരെ നീക്കിയിട്ടാണ്, അത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ നീക്കിയിട്ടാണ് ഈ ആൾ വന്നത് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ നാം വിശ്വസിച്ച ആളുകളൊക്കെ ഏത് തരത്തിലുള്ളവരായിരുന്നു, ഇവരുടെയൊക്കെ മുകളിലിരുന്നിട്ടാണ് എനിക്കെന്ത് ബന്ധം, എന്നെ മോശമാക്കാൻ നോക്കുന്നോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണ്. ശ്രീ സണ്ണി എം കപ്പിക്കാട് പറഞ്ഞ കാര്യം, ഇത് LDFനോട് മാത്രമല്ല UDFനോടും കേരളം ഭരിച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള ചോദ്യമാണ്. പാവപ്പെട്ടവർക്കടക്കം കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതു സ്വത്ത്,
അത് വിനിയോഗിക്കുമ്പോൾ ഇങ്ങനെ കമ്മീഷൻ പോകുന്നു. അത് വാങ്ങി ഭരിക്കുന്നവരും അവരുമായി ബന്ധപ്പെട്ടവരും അത് പാർട്ടികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും സമ്പന്നരാകുന്നു. ഈ കൊള്ളയ്ക്കുള്ള ഉത്തരമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ അത് സ്വപ്നയിലും ശിവശങ്കറിലും ഒതുക്കുകയല്ല വേണ്ടത്, കേവല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി എന്നാണ്. അല്ല, ഒരിക്കലുമല്ല. കാരണം ഈ വിഷയത്തിൽ അത് തന്നെയാണ് ഞങ്ങൾ മൂന്നി പറയുന്നത്. കാരണം എൻ്റെ മടിക്ക് കനമില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ അവസാനിക്കുന്ന ഒരു വിഷയമായി ഇത് മാറരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നു, എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്നത് കോൺസുലേറ്റ് അറ്റാഷയുണ്ട്, ഒരു ഈജിപ്ഷ്യൻ പൗരനുണ്ട് എന്നുവരെയുള്ള വാർത്തയാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു വല്ലാത്ത ലിങ്കാണ്. കാരണം ഒരു വിദേശ രാജ്യത്തിൻ്റെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ പാലിക്കുന്ന മര്യാദകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അത് പരിശോധിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സ്ഥലത്താണ് ഈ കെട്ടിടം പണിയുന്നത്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി വല്ല എഗ്രിമെൻറ്റുമുണ്ടോ? അവർ ആ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലം വിട്ടുകൊടുക്കാൻ എന്ത് നടപടിക്രമങ്ങളാണ് എടുത്തിട്ടുള്ളത്? ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഇത് വിദേശ രാജ്യത്ത് നിന്ന് ഫണ്ട് വരുന്നു എന്ന് പറയുക, ആ ഫണ്ട് അവർ തന്നെ ഏജൻസിയെ കണ്ടെത്തുക, അവർ തന്നെ ഇത് ഓഹരി വെക്കുക, ഇത് നിരന്തരമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. ഞാൻ പറയുന്നത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും, ഇപ്പോൾ നാം അറിയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒന്നാണെന്നാണ്. അദ്ദേഹത്തിന് ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുന്നു സ്വപ്ന സുരേഷുമായിട്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എവിടേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്? എത്രമാത്രം അപകടകരമാണത്. നമ്മുടെ രാജ്യത്തെ സർക്കാരിൻ്റെ സ്വർണ്ണക്കടത്തിലെ പ്രതികൾക്ക് ഉപദേശം കൊടുത്ത അതേ അഭിഭാഷകൻ, അദ്ദേഹം ഹൈക്കോടതിയിലെ പ്രമുഖന അഭിഭാഷകനാണ്. അതിന് നിയമപരമായോ ധാർമ്മികമായോ തടസ്സമൊന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് മാത്രം, അതേ അഭിഭാഷകൻ തന്നെ ശിവശങ്കറിന് നിയമോപദേശം കൊടുക്കുന്നു ഈ ചോദ്യം ചെയ്യലല്ല. കണക്കപ്പിള്ള മാത്രമല്ല, എല്ലായിടത്തും കൂട്ടുകച്ചവടമാണെന്ന് ഞാൻ സൂചിപ്പിച്ചത്. നിങ്ങൾക്കറിയാം, മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു സെക്രട്ടറിയുമായിട്ടോ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായോ അല്ലെങ്കിൽ സ്വപ്ന സുരേഷുമായോ അരുണായി മാത്രമല്ലല്ലോ, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഈ സ്വപ്ന സുരേഷുമായി 8-9 തവണ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞു. അവിടെയുള്ള നമ്മുടെ നാടിൻ്റെ നിലവിലുള്ള നിയമങ്ങൾ മുഴുവൻ അവരുടെ കയ്യിൽ നിന്ന് സംബന്ധിക്കുന്നു. ഇപ്പോൾ ശ്രീ രണ്ടത്താണി പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ, അത് റംസാൻ കിറ്റിൻ്റെ കാര്യത്തിൽ, അതിന് പിന്നിലുള്ളത് ഷാർജ സുൽത്താൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഓരോന്നിനും ഓരോ വ്യാഖ്യാനമുണ്ട്, തെളിവായി സ്ക്രീൻഷോട്ടുകളുമുണ്ട്. ഞാൻ പറയുന്നത് തെളിവല്ല. ഇപ്പോൾ അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ ഖുർആൻ കൊണ്ടുവരാൻ പാടില്ലെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ ആരും പറയില്ല. കാരണം ഇവിടെ ഇന്ത്യയിലേക്ക് ഖുർആൻ കൊണ്ടുവരാറുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. ഇന്ത്യയിൽ ഖുർആൻ്റെ പേരിൽ ഒരു വലിയ വിവാദമുണ്ടാക്കേണ്ട പ്രശ്നങ്ങളില്ല, എന്നെ തൂക്കിലേറ്റട്ടെ എന്ന് പറയേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതേസമയത്ത് ഇന്ത്യയിൽ ഖുർആൻ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഡിപ്ലോമേറ്റ് ബാഗേജിനുള്ളിൽ ഒളിച്ചു കടത്തി കൊണ്ടുവന്ന് അവഹേളിക്കേണ്ട ഒന്നല്ല. അങ്ങനെ ഒളിച്ചു കടത്തേണ്ട ആവശ്യം എന്താണ്? UAE ഗവൺമെൻറ് ആദ്യത്തെ ഖുർആൻ പണ്ഡിതന് അവരുടെ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഇന്ത്യക്കാരനായ അബുൽഹസൻ അലി നദീവിക്ക കൊടുത്തത്. കാരണം ഇന്ത്യയിൽ അത്ര വലിയ ഖുർആൻ പണ്ഡിതന്മാരും ഖുർആൻ നിർദ്ദിഷ്ടമാക്കിയവരും ഒക്കെ ഉള്ള നാടാണിത്. അവിടേക്ക് പോലും ഖുർആൻ കൊണ്ടുവരുന്നതിനിടയിൽ പോലും സ്വർണം കൊണ്ടുവന്ന് ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വ്യാഖ്യാനം ഈ നാട്ടിലുണ്ടാക്കുന്നത് എത്രമാത്രം ലജ്ജാകരമാണ്, എത്രമാത്രം അപമാനകരമാണ്. അതല്ലേ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു മന്ത്രിസഭയിൽ ആദ്യത്തെ അവകാശവാദങ്ങളൊക്കെ അവസാനിച്ചു. സിയാപ്റ്റുമായി ബന്ധപ്പെട്ട രേഖകൾ നേരത്തെ ഒരു ചർച്ച വെച്ച് രാജേഷ് വണ്ടിയുടെ നമ്പർ സഹിതം പറഞ്ഞതാണ്. അതൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴും ഈ തർക്കുത്തരം മാത്രമേ ഉള്ളൂ. ഖുർആൻ പുസ്തകങ്ങൾക്കൊപ്പം വെക്കാൻ കൊള്ളാത്ത ഒന്നാണോ? അത് എന്തൊരു വാദമാണ്? ഖുർആൻ മറ്റൊരിടത്ത് കടത്തിക്കൂടാത്തതാണോ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഖുർആൻ കൊണ്ടുവന്നുകൂടാ എന്ന് പറയട്ടെ, ഖുർആൻ കൊണ്ടുവന്നതിന് എന്നെ തൂക്കിലേറ്റട്ടെ, ഇതല്ലാതെ വസ്തുതാപരമായ ഒരു വിശദീകരണവും ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കില്ല. ഇത് ഏത് പ്രോട്ടോകോളിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് രേഖകളുടെ അടിസ്ഥാനത്തിൽ, ഒന്നിനും ഉത്തരവില്ല. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീമ്പിളക്കുന്നുണ്ടായിരുന്നു. തൽക്കാലം അല്പം ശമനമുണ്ട്.
കാര്യങ്ങൾ മുറുകുന്നു എന്നറിഞ്ഞിട്ടായിരിക്കും ഇടവേള സംബന്ധിച്ചത്. രാജേഷ്, മന്ത്രി ജലീലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇടവേളയിലേക്ക് പോയി, ആ സമയത്ത് രാജേഷ് എന്തോ പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യയിലെ കോൺസുലേറ്റിലേക്ക് വരുന്ന വാഹനങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയമോ സ്റ്റേറ്റിലെ ചീഫ് പ്രോട്ടോകോൾ ഓഫീസറോ സൈൻ ചെയ്തതായിട്ടുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമ്മളൊക്കെ തന്നെ ആവർത്തിച്ച് പറയുമ്പോഴേക്കും ശ്രീ കെ ടി ജലീൽ നമ്മളെയൊക്കെ കാണിച്ചിട്ട് പല്ലിളിച്ച് കാണിക്കുവാനും അദ്ദേഹം എല്ലാവരെയും വിരട്ടിക്കൊണ്ട് ഒരു അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുവാനുമാണ് ശ്രമിച്ചത്. അങ്ങനെ തന്നെ കഴിഞ്ഞതിൽ പറഞ്ഞു ഇപ്പോൾ ജലീലിന് കുറച്ച് ശമനമുണ്ട്. ആ ശമനം വേറൊന്നുമല്ല, ഒന്നുകിൽ NIA ചോദ്യം ചെയ്യലുകൾ നേരിടുവാനുള്ള ട്രെയിനിങ് ശിവശങ്കറിന് ട്രെയിനിങ് കൊടുത്ത ട്രെയിനറെ വെച്ച് അത് നേടുകയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പകച്ചിരിക്കുകയായിരിക്കും. ഒരു സംശയവും വേണ്ട, കെ ടി ജലീൽ ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വരും, കെ ടി ജലീൽ രാജിവെക്കേണ്ടി വരും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ വേറൊരു കാര്യം, ശ്രീ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ഉൾപ്പെടെ ഒരു ഉത്തമ മതവിശ്വാസിയായ അങ്ങയോട് ഉൾപ്പെടെ ഞാൻ ചോദിക്കുന്നു, ഇവിടുത്തെ ഇസ്ലാമിക സമൂഹം ആരെങ്കിലും തന്നെ കള്ളക്കടത്തിലൂടെ ഖുർആൻ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി ഉണ്ടോ? അപ്പോൾ അങ്ങുൾപ്പെടെയുള്ളവർ, ഞാൻ അക്കാര്യത്തിൽ അങ്ങേയറ്റം ബഹുമാനിക്കും, അങ്ങുൾപ്പെടെയുള്ളവർ മതത്തിൻ്റെ പേരിലുള്ള ഈ കള്ളക്കടത്തും ഈ തോന്നിയാസവും കാണിക്കാനുള്ള ഈ കക്ഷികളുടെ മുഖം ആ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുവാനുള്ള ഒരു നിലപാട് ഇപ്പോഴെങ്കിലും സ്വീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി പോലുള്ള നേതാക്കൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മേഖലയിൽ നിന്ന് വരുന്ന എല്ലാവരും ഒരു വേളയിൽ മുഹമ്മദ് ഷായും പല ചർച്ചയിലും അത് പറഞ്ഞു. ഞങ്ങൾ 100% അക്കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ്. ശ്രീ 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 മുഹമ്മദ് ഷാ, ഇനിയപ്പോൾ പുറത്തു വരാനുള്ള വിവരങ്ങളിലാണ് ഇതിൻ്റെ യഥാർത്ഥ കളികൾ കിടക്കുന്നതെന്നാണോ? പിന്നെ ഇത് ഒരു ഇനി പുറത്തു വരാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ വരട്ടെ, അത് പുറത്തോട്ട് വരും. അതിനിടയ്ക്ക് അഡ്വക്കേറ്റ് ശ്രീറാം പറഞ്ഞപ്പോൾ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനകത്തൊരു അപാകതയുണ്ട് എന്ന് പറഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ്റെ ലീഡുകളെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുന്ന തരത്തിലും ട്രയലിനെ ബാധിക്കുന്ന തരത്തിലും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷേ ഇന്ത്യയുടെ ഫ്രെയിം വർക്ക് ഇരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിലിരിക്കുന്ന മുഖ്യമന്ത്രിയുണ്ട്. ആ മുഖ്യമന്ത്രിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ ചുമതല പ്രതിപക്ഷത്തിനുണ്ട്. പത്രങ്ങൾക്കുണ്ട്, വിഷ്വൽ മീഡിയാസിനുണ്ട്. ആർട്ടിക്കിൾ 19(1) വെച്ചിരിക്കുന്നത് ഇത് പ്രതികരിക്കാൻ വേണ്ടിയാണ്, ഇതിന് മറുപടി പറയാൻ വേണ്ടിയാണ്. മുഖ്യമന്ത്രി റിപ്രസെൻ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒരു ചുമതലയുണ്ട്, അവരാണ് നേതാവിനെ തെരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നത്. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അഴിമതി നടത്തുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ആംബിറ്റിലല്ല അതിനെ കാണേണ്ടത്. അതിൻ്റെ ആംബിറ്റിന് പൊളിറ്റിക്കൽ ആംബിറ്റ് ഉണ്ട്. നമ്മൾ ജുഡീഷ്യറി പോലെ തന്നെ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും പൊതുസമൂഹവും മീഡിയയും ഒക്കെ ഭരണഘടനാപരമായിരിക്കുന്ന ചില 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 റൈറ്റ്സ് എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. അവരത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം രാജ്യത്തുണ്ട്. പ്രതിപക്ഷത്തിന് പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യം കോവിഡ് പോലും കേരളത്തിലുണ്ട്. ആകെ പ്രതികരിക്കപ്പെടുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായാലും ശരി, ഭരണകക്ഷിയിലെ ആളുകളായാലും ശരി, പൊതുസമൂഹവും പ്രതികരിക്കുന്നത് മീഡിയാസിലൂടെയാണ്. ഒന്നുകിൽ വിഷ്വൽ മീഡിയയിൽ കൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി. ആ പ്രതികരണം പാടില്ല എന്ന് നമ്മൾ അഭിഭാഷകർ പറഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല ഇവിടെ നടക്കുന്നത്, അതിനൊരു പൊളിറ്റിക്കൽ ആംബിറ്റ് ഉണ്ട്. ആ കാര്യങ്ങൾ പറയണം. മുഖ്യമന്ത്രിയെ തിരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പാർട്ടി തിരുത്തേണ്ട ചുമതലയുണ്ട്. അത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയും. ഈ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാർട്ടിക്കകത്തുണ്ടാകണം. നമ്മൾ പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു പിണറായി വിജയനും VS അച്യുതാനന്ദനും രണ്ടായിട്ട് ചിന്തിക്കുന്നു. VS അച്യുതാനന്ദന്റെ ആക്ഷൻ അപ് ടു എക്സ്റ്റെന്റ് ഒരു പ്രഷർ ഗ്രൂപ്പിന്റെ ആക്ഷനാണ്. അത് പാർട്ടിയുടെ കറക്ഷന് വേണ്ടിയിട്ടാണ്. ഇത് ഡെമോക്രസിയുടെ റിക്വയർമെന്റ് ആണ്. അത് നമ്മൾ പറയുമ്പോൾ അതിന് ലീഗൽ പ്രശ്നങ്ങളും ടെക്നിക്കൽ ഇഷ്യൂസും പറഞ്ഞിട്ട് അതിനെ തടയാൻ പാടില്ലാത്തതാണ്. നമുക്ക് ഞാനും ഒരു അഭിഭാഷകനാണ്. കോടതിയിലെ നമ്മളെ ഈ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മതയോടെ പറയണമെന്ന് പറയുന്ന ആളാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മുടെ ക്രിമിനൽ ട്രയലോ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനോ ഉള്ളത് കൊണ്ട് പൊളിറ്റിക്കലായിട്ടുള്ള റെസിസ്റ്റൻസിനെ അതുകൊണ്ട് പാടില്ല എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ടംപ്റ്റിൻ്റെ ഇഷ്യൂസിനൊക്കെ പറയുന്നില്ലേ, Article 19(1)A ഇവിടെ നിലനിൽക്കുമ്പോൾ എൻ്റെ ജഡ്ജ്മെൻറ്റിനെയോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെയോ എൻ്റെ സ്വഭാവത്തെയോ നിങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന കണ്ടംപ്റ്റ് ആക്ഷൻസ് രാജ്യം നടക്കില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വിമർശിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഭരണഘടന മൂലമാണ് അവർ സംസാരിക്കുന്നത്. ആ സംസാരം അനുവദനീയം തന്നെയാണ്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ലീഡിനെ ബാധിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻ്റ് ഡിസ്ക്ലോസ് ചെയ്താൽ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കുമെന്ന് തോന്നിയാലോ, ട്രയലിനെ ബാധിക്കുമെന്ന് തോന്നിയാലോ, അതിന് CRPC യിലും IPC യിലും ഒക്കെ പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് കുട്ടികളെ പോക്സോ കേസിലൊക്കെ കുട്ടികളെ പറയുന്നു, സ്ത്രീകളുടെ കേസിനെ സംബന്ധിച്ചും ഒക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, എല്ലാ ഇൻവെസ്റ്റിഗേഷനും നോക്കണം. അതുകൊണ്ട് ഈ പ്രതികരണങ്ങളൊക്കെ നമ്മൾ ആ ഫ്രെയിംവർക്കിൽ ഇരുന്നാൽ മാത്രം മതി. അതിൽ പുറത്തു ചാടാതെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത്തരം പറച്ചിൽ ഈ കോവിഡ് കാലത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ജനങ്ങളുടെ മുമ്പിൽ
ഇതാണ് എന്ന് പറയാൻ. കാരണം നമുക്കറിയാം, മറ്റേ സോളാർ കാലത്തൊക്കെ നമുക്കറിയാമല്ലോ എന്തോ സമരങ്ങൾ പുറത്തേക്ക് വരട്ടെ, തിരുത്തേണ്ടവർ തിരുത്തട്ടെ. വളരെ നന്ദി ന്യൂസർ, അവസാനിക്കുന്നു. ഇനി നേരെ.